നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഒരു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാന്നാർ പരിമല, പത്തനംതിട്ട ജില്ലയിലെ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിമല മാന്നാർ സബ് ഗ്രൂപ്പിൽ വരുന്ന കേരള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുറുമ്പേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ കാണുന്നതാണ് ക്ഷേത്രം, കണ്ടോണം. ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്ന് വൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ് നമ്മൾ കാണുന്നത്. ശ്രീകോവിലേക്ക് ഇപ്പോഴും ആരോ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ആ, നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുകയാണേ. ഇങ്ങോട്ട് അങ്ങോട്ട് കയറാതെ മാർഗമില്ല. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഗതിയാണ് ഈ കാണുന്നത്. ഇവിടാണ് മഹാവിഷ്ണു പാർത്ഥസാരഥിയാണെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ആരണ്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ആർക്കും അറിയില്ല ആരാണ് എന്താണെന്ന് പോകും. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിന്നുള്ള ഓവ ആണ് കാണുന്നത് കേട്ടോ. ഓവ ഇത് അങ്ങ് അറ്റം വെളിയിലേക്ക്, ഞാൻ വെളിയിൽ കാണിച്ചു തരാം. ഈ ഓവാണ് കാണുന്നത്. ഓവ് ഉണ്ടോ, അങ്ങനെ നീണ്ടു പോകുന്നു. ഇതാണ് കുറുമ്പേശ്വരം, പരിമല കുറുമ്പേശ്വരം. നമുക്കിനി ഈ ശ്രീകോവിലിന് പുറത്തുനിന്നൊന്ന് കാണാം. ആലോചിക്കണേ, നമ്മുടെ ഹിന്ദുവിൻ്റെ ഒരു ഗതികേട്, എത്ര കൊണ്ടാലും പഠിക്കാത്ത ഹിന്ദു എന്ന ജന്തു. ഇത് ക്ഷേത്രത്തിൻ്റെ നേത്യപ്പുറയാണ്. ആ ഉണ്ടാവുള്ളൂ, കണ്ടോ. എന്താ ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടെ നമുക്കൊന്ന് ബാക്ക് സൈഡ് വരെ പോവാം. കണ്ടോ, ആ ആ ശ്രീകോവിലിനകത്തുനിന്നുള്ള ഓവ് ഇതാണ്ട് ഇവിടം വരെ വെളി വരുന്നുണ്ട്. ആ ഓവിൻ്റെ മേളിലാണ് തൻ്റെ ഈ ഒരു വൻ വൃക്ഷം വളർന്നു നിൽക്കുന്നത്. കണ്ടില്ലേ, മുഴുവൻ തകർന്ന തരിപ്പണമായി. കണ്ടോ, ഇനി ക്ഷേത്രക്കുളം കൂടെ കാണിച്ചു തരാം. ക്ഷേത്രക്കുളം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ക്ഷേത്ര കിണർ, സോറി, കുളമല്ല കിണർ, ക്ഷേത്ര കിണർ കണ്ട് ഞെട്ടരുത്. ഇതിപ്പോൾ തൽക്കാലം കള്ളുകുപ്പിയൊക്കെ ഉപേക്ഷിക്കാനുള്ള വേസ്റ്റ് ബിന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് നാട്ടുകാരൻ. കള്ളുകുപ്പി കാണാം, കള്ളുകുപ്പിയൊക്കെ കണ്ടോ, ഉയർന്ന കുപ്പിയൊക്കെ കിടപ്പുണ്ട്, മദ്യം എല്ലാം കിടപ്പുണ്ട്. ഇത് ക്ഷേത്ര കോമ്പൗണ്ടിൽ ദേവസ്വം ബോർഡ് പണ്ട് പണി കഴിപ്പിച്ച സ്കൂൾ കെട്ടിടമാണ്. അതും കാട് കയറി ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് പ്രധാനമായി ഈ ക്ഷേത്ര പരിസരം ഉപയോഗിക്കുന്നത് കണ്ടി പാവം കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട് ഇവിടെ. കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ടാണ് ഏക ഒരു പ്രയോജനം ഈ സ്ഥലത്ത്. പിന്നെ ഉള്ള പ്രയോജനം ഇപ്പം കാണിച്ചു തരാം, ഇപ്പം കാണിച്ചു തരാം പ്രയോജനം. എന്താ ആഹാഹാ, ക്ഷേത്രഭൂമിയാണേ. ശ്രീകോവിലിന് നേരെ നേരെ മുന്നിൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ അടിക്കുന്നത് നെപ്പോളിയൻ ബ്രാൻഡി, വലിയ കൂടിയ സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല സാധനങ്ങളുണ്ട് കണ്ടോ. ഞാനിത് നോക്കി എവിടെ നിന്ന് കാണാം. ഇതാണ് ആ ക്ഷേത്രം, ക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ് ഈ സംഭവിച്ചേക്കുന്നത്. കണ്ടോ, പിന്നെ ഈ പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് അടി, നല്ല ഇതൊക്കെ ഉണ്ട്. ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അടി തുടങ്ങാം. ഗ്ലാസ്, ഓറഞ്ച്. ഇനി ഇവിടെ വരുന്നവര് ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് തന്നെ കരിക്കിട്ട് കുടിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. എന്തോ നല്ല വൃത്തിയായിട്ട് കരിക്ക് കൊട്ടി ഒഴിച്ച് വെള്ളം അടിക്കുന്ന സെറ്റപ്പ് വരെ ഉണ്ട്. ഉണ്ടോ, ഇതിൻ്റെ ഇതിൻ്റെ പുറകോട്ട് വീടുകളാണ്. പക്ഷേ ഇതെല്ലാം കയ്യേറ്റമാണ്, കംപ്ലീറ്റ് കയ്യേറി വെച്ചിരിക്കുന്ന വീടുകളാണ്. ഉണ്ടോ, ആർക്കെന്ത് താല്പര്യം, അവർ സ്വയം ഇഷ്ടത്തിൽ മതിൽ കെട്ടിയിരിക്കുന്നു, വെയിൽ കെട്ടിയിരിക്കുന്നു, ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. ഇതാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ. വിഗ്രഹമില്ല, മേൽക്കൂര തന്നെ, ശ്രീകോവിൽ തന്നെ ഇല്ല, ബാക്കിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നു. അപ്പോൾ ഇത്രയും നാണംകെട്ട
ഹൈന്ദവ ജനത ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്ക. എല്ലാവരും രാഷ്ട്രീയം കളിച്ച ക്ഷേത്രത്തിനുള്ളിൽ കോൺഗ്രസും മാർക്സിസ്റ്റും എന്താ പറയുന്നത് ബി ജെ പിയും രാഷ്ട്രീയം കളിക്കുന്നത്. ഒരു ഉളുപ്പില്ലാത്തൊരു ജനതയായി മാറി കേരളത്തിലെ ഹൈന്ദവർ. മതേതരത്ത് വന്ന ബിഷപ്പ് പാണ്ഡം, എന്താ വിഴുപ്പ് പാണ്ഡം, ചുമന്ന് ചുമന്ന് ഷണ്ടന്മാരായ ഹിന്ദുവെ ഇനിയെങ്കിലും ഉണരൂ. ഒരു കാര്യം എന്റെ ഫോളോവേഴ്സ് ഞാൻ ഉറപ്പു തരാം, എന്റെ സുഹൃത്തുക്കൾക്ക് ഇതിനുള്ള പോരാട്ടം തുടങ്ങി നമ്മൾ ബാക്കി കോടതി കാണാം. നമസ്തേ. ഭഗവാന് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തി ഭഗവാന് വിളക്ക് വെച്ച് നേദ്യം കൊടുക്കുന്നവരെ വിശ്രമമില്ല. നമസ്തേ.